കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? കഴിച്ചിട്ടില്ല. അങ്ങനെ വരട്ടെ. ശരി, എന്താണ് അതിന്റെ പുറകിലുള്ള പ്രശ്നം? പുറകിലൊന്നുമില്ല, ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ നിൽക്കുന്നു. അല്ല, അങ്ങനെ അങ്ങനെ നിൽക്കുന്നു, അല്ലാതെ വേറെ ഒന്നും ഇല്ല. വേറെ തീർച്ചയായിട്ടും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രേമ നൈരാശ്യം കാണും. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു അങ്ങനെ ഒരു ഇത് വേണം. എന്നാലും ആ രണ്ട് വർഷമാണോ കല്യാണം? അങ്ങനെയല്ലേ, അങ്ങനെ. എന്നാലും നമ്മുടെയൊക്കെ നമ്മളെ പോലുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ വരുമാനവും അല്ലെങ്കിൽ ജീവിതമാർഗ്ഗം എല്ലാം കംപ്ലീറ്റ് ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ ക്ലബുകളിലും കമ്മിറ്റിക്കാരുടെ ഇതൊക്കെ അങ്ങനെ കിടക്കുന്നതല്ല. അപ്പൊ അതൊരു ഒന്ന് രണ്ട് വർഷം നമ്മള് വല്ലാതെ. അപ്പൊ ഈ നിൽക്കുന്ന ഉള്ള ബാധ്യത ആ അതിലും വേറെ ബാധ്യതയായി. കടം കടം കടത്തിന് കടം, അങ്ങനെ അങ്ങനെയൊക്കെ. ഞാൻ മാത്രമല്ല, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ അവസ്ഥ ഇതാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ എല്ലാം വന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് സെറ്റിലാകാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ചെറിയ ഉരുള് ഇങ്ങനെ അങ്ങനെ മനസ്സിലായി. ലക്ഷണം എന്തോ ഉണ്ട്, ഞാൻ ഇതിനെ പോയി അന്വേഷിക്കണോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയല്ല. ഇതാണ് വാസ്തവം, ഇതാണ്. പിന്നെ അങ്ങനെ നിന്ന് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ പലരും പല കഥകൾ. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വെറുതെ ഞാനൊരു കല്യാണത്തിന് പോയാലും മതി, അവിടെ എൻ്റെ കല്യാണം ഒന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം അത്രയേ ഉള്ളൂ. ഇപ്പം ഇപ്പം ആൾക്കാർക്ക് എന്നെ കല്യാണം കഴിപ്പിച്ചാൽ മതി എന്നുള്ള ഇതിലായി. അല്ല, വേറൊരു കാര്യമുണ്ട് അതിൽ, ഞാൻ സന്തോഷിക്കുന്നു. കാരണം നമ്മളെയൊക്കെ സ്നേഹത്തോടെയാണ് പറയുന്നത്. ഒരുപാട് പേര് പറയുന്നു ഈ കല്യാണത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ സാറ് ചോദിച്ചതും സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിഞ്ഞോണ്ട് ചോദിച്ചല്ല. അല്ല, നമുക്ക് സന്തോഷം. തങ്കച്ചിന് വേണ്ടി നെയ്ത് മെനഞ്ഞു വെച്ച ഒരു ചെറിയ ചോദ്യമുണ്ട്. റെഡിയാണോ? ഇത് നെയ്ത് മെനഞ്ഞു വെച്ചതല്ല, ഇത് എനിക്ക് വേണ്ടി രാഗി വെച്ചിരിക്കുന്ന സംഭവം സത്യമാണ്. രാഗി വെച്ചിരിക്കുന്ന തന്നെയാണ്. ഓക്കെ ഓക്കെ. കേറ്റാൻ ഭയങ്കര പ്രയാസമാണ്, ടൈറ്റാണ്. കേറി കഴിഞ്ഞ പിന്നെ ലൂസാണ്. ചിരി വരുന്ന ചിരി ചിരിച്ചാ സാർ. അത് ആ ചോദ്യം ഒന്നുകൂടെ പറയാം, ചോദിക്കാം സാർ. കേറുമ്പോ ടൈറ്റാണ്, മനസ്സിലായില്ലേ? എന്ത് കയ്യിലിടുന്ന വള പുലിയാണ് കേട്ടോ. കറക്റ്റാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് നോക്കി പോയിട്ടില്ലേ? ഉണ്ട്. ഞാൻ ഇങ്ങനെ ഈ ഷുഗർ ഒന്നും ഇരിക്കുന്നത് ലഡു അല്ലാത്ത പോയിട്ടുണ്ട്. പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്? ഉണ്ട്. എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്? പെണ്ണൊക്കെ ഒരുപാട് കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ സത്യം പറയാതെ ഞാൻ തങ്കച്ചനെ ഇവിടുന്ന് വിടത്തില്ല. കാരണം പെണ്ണ് കാണാൻ പോയി, ഒരുപാട് ലഡു ഒക്കെ തിന്നു, അവരുടെ ആഹാരം എല്ലാം വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ട് ആ പെണ്ണാണോ വേണ്ടെന്ന് വെച്ചാൽ അതോ തങ്കച്ചനാണോ? ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം. ഒരു സ്ഥലത്ത് ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു സ്ഥലത്ത് രണ്ടു പ്രാവശ്യം, അതായത് ഒരു സ്ഥലത്ത് പോയി. അതും രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞാണ് പോകുന്നത്. അത് അത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബ്രോക്കറെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അത് നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ മറന്ന് വേറെ മേഖലയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്രോക്കർ വന്നിട്ട് ഈ സെയിം സ്ഥലത്ത് തന്നെ കിണറിൻ്റെ ഒക്കെ ഒരു ചെറിയ വ്യത്യാസം കണ്ടപ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛൻ നിൽക്കുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വീട്ടിലെ അവര് ബന്ധു ആയിരിക്കും എന്ന് വിചാരിച്ച് ഈ സെയിം. അപ്പൊ മറ്റവരെ ഈ പയ്യ അവിടെ വന്നിട്ടുള്ള ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ആർട്ടിസ്റ്റ് അല്ലേ, ഇപ്പൊ ഒരുപക്ഷെ അറിയായിരിക്കും. പക്ഷെ അന്ന് അറിയില്ലായിരുന്നു ഈ പയ്യ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ അന്ന് ഫ്രണ്ടിൽ കൂടെയാണ് കൊണ്ടുപോയെങ്കിൽ
വേറൊരു ദിവസം ബാക്ക് കൂടെ കൊണ്ടുപോയിക്കുന്നത് അറിയില്ലായിരുന്നു. ഇതൊരു പിന്നെ ഇതൊരു തമാശയ്ക്ക് പറഞ്ഞല്ല, ഇത് യഥാർത്ഥ കറക്റ്റാണ്. രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ശരി. ആ അപ്പൊ ഈ പെണ്ണുങ്ങളെ ഇത്രയും പേരെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് അത് അങ്ങോട്ട് നടക്കാതിരുന്നത്? അല്ല സാർ, ഇതിനകത്ത് ഞാനൊരു പെണ്ണ് കാണാൻ, അതൊക്കെ പോട്ടെ, പെണ്ണ് കാണാൻ പോയത് എന്തിനാണ്? പിന്നെ ഇത്രയും സ്ഥലങ്ങളിൽ പോയി, ഒരു സ്ഥലത്ത് രണ്ടു പ്രാവശ്യം പോയി, അപ്പൊ പെണ്ണ് കാണാൻ പോയത് എന്തിനാണ്? കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് ഒരു ഞാനൊരു കല്യാണം എന്ന് പറഞ്ഞൊരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ഇത്രയും ഇതാക്കണം എന്നാണ് ഞാനൊരു. അല്ല, ആ പെണ്ണെ കണ്ടപ്പോ എന്താ ആദ്യം ചോദിച്ചത്? അതോ ഞങ്ങള് നേരിട്ടും സംസാരിച്ചില്ല. പിന്നെ കണ്ടു കണ്ടു വടയും ചായയും മാത്രമായിരുന്നു അതിന്റെ. എന്നാലും അല്ല, ഒരു പെണ്ണിനൊരു ആഗ്രഹമില്ലേ പയ്യനുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്? എന്തെങ്കിലും സംസാരിച്ചാണല്ലോ. തുടക്കത്തിലെ പൊളിയും പിന്നെ ശാലം കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് എന്നാ പോടേ പോവാ ഇനിയിപ്പോ ഇനി അടുത്ത മഴയ്ക്കുന്ന. ആദ്യത്തെ ചോദ്യം എന്താണ് തങ്കച്ചേന്റെ? അല്ല, ആദ്യം നമ്മള് ഏതുവരെ പഠിച്ചു അങ്ങനെ. ആദ്യം ചോദിച്ചു ഏതുവരെ പഠിച്ചു, ഏതുവരെ പഠിച്ചു, എന്ത് ചെയ്യുന്നു? പത്താം ക്ലാസ് വരെ പഠിച്ചു. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ നിൽക്കുന്നു. ഇരിക്കുന്നു ചോദിക്കാം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. അത് അത് അതാണ് ഈ രക്ഷപ്പെടും, രക്ഷാപ്രവർത്തനം, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടോ, അറിയിക്കും കേട്ടോ. പറഞ്ഞിട്ട് ഈ ഭൂരിഭാഗം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആരുടെ ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞില്ലേ? ചിലത് നമ്മളെ നമ്മുടെ ഫീൽഡോ അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ പോകുന്നതൊക്കെ ചിലർ ഇഷ്ടമില്ലാത്തവർ കാണും, ചില ചുറ്റുപാട് നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണും. പിന്നെ ഈ പറഞ്ഞതുപോലെ നിമിത്തം അതൊരു ഒരു ഘടകമാണ്. അപ്പം അതുകൊണ്ട് ആയിരിക്കാം ഇങ്ങനെ നിലന്ന് പോകുന്നു. പിന്നെ ചിലപ്പോ ഇനി 35 വയസ്സിൽ പോകുമ്പോഴും ചിലപ്പോ അത് തന്നെ ആയിരിക്കും. ഇനി എന്തായാലും എന്നെ വിളിച്ച് പറയണം കേട്ടോ. അല്ല, അന്ന് കൊണ്ട് ഒന്നാമത് ഞാൻ വീട്ടിൽ ചെന്നു. അന്ന് കൊണ്ട് ഈ രണ്ട് ബ്രോക്കർ ഇന്നില്ല, മരിച്ചു. അവര് പോലും തട്ടിപ്പോയി. ഇനി ഇതാരെങ്കിലും അറിയാതെ ഏതെങ്കിലും ബ്രോക്കർ കേൾക്കുന്നുണ്ടെങ്കിൽ തങ്കച്ചിന് വേണ്ടി ഒരു ആലോചന. അയ്യോ, നമ്മളില്ലേ ഇനി മൂന്നാമതൊരു പെണ്ണാണല്ലേ.